ഈ ജോലിക്കാരായിട്ടുള്ള ചിതലുകളെ കണ്ടോ, ഇവയുടെ തല വലുതും കൊമ്പും ഉള്ളത് കാരണം ഇവയ്ക്ക് ആഹാരം കഴിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവ ജീവിച്ചിരിക്കുന്നത്? അതുപോലെ റാണിച്ചിതലിടുന്ന ലക്ഷക്കണക്കിന് മുട്ടകളിൽ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്നത് ജോലിക്കാരായിരിക്കണം, ഇത് രാജാവായിരിക്കണം, ഇത് സോൾജിയർ ആയിരിക്കണം എന്നിങ്ങനെയെല്ലാം അതിന് തീരുമാനിക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ചിതലുകളെ പറ്റിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ടെർമേറ്റുകൾ നമ്മളിൽ ചിലരുടെ പേടി സ്വപ്നമാണ്. കാരണം കഥക് മുതൽ വീട്ടിലെ പല സാധനങ്ങളിലും അതിന്റെ കഴിവ് കാണിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു വർഷം ചിതൽ കാരണം ലോകം മുഴുവൻ ഉണ്ടാകുന്നത് $5 ബില്യൺ നഷ്ടമാണ്. അതിനുമാത്രം ടെർമേറ്റുകൾ ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ഒരു ത്രാസ് എടുത്ത് ലോകത്തിലെ മുഴുവൻ ആളുകളെയും ഒരു സൈഡിൽ നിർത്തി മറു സൈഡ് ലോകത്തിലെ എല്ലാ ചിതലുകളെയും വെക്കുവാണെങ്കിൽ ത്രാസ് താഴുന്നത് ചിതലിന്റെ സൈഡാണ്. ടെർമേറ്റേഡി എന്ന ഫാമിലിയുടെ കീഴിൽ 3100 ഇനത്തിൽപ്പെട്ട ചിതലുകളുണ്ട്. ഇനി ഒരുപാട് സ്പീഷീസുകളെ കണ്ടുപിടിക്കാനുമുണ്ട്. ഇതിൽ 24 മുതൽ 30 ഇനങ്ങളാണ് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ടെർമേറ്റുകൾ പാറ്റിയുടെ റിലേഷനാണ്. അതായത് ജുറാസിക് കാലഘട്ടത്തിൽ പാറ്റിയുടെ ഫാമിലിയിൽ നിന്ന് പിരിഞ്ഞു വന്ന ജീവികളാണ് ഈ ചിതലുകൾ. ടെർമേറ്റുകൾ രൂപപ്പെടാൻ കാരണമായ പാറ്റകൾ ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അതും ടെർമേറ്റുകളെ പോലെ മരങ്ങൾ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. തേനീച്ചകളെ പോലെ ചിതൽ കോളനിയിലും പല ടൈപ്പിലുള്ള ടെർമേറ്റുകളുണ്ട്. അതായത് രാജാവ്, രാജ്ഞി, വർക്കർ, സോൾജിയർ തുടങ്ങിയ കാറ്റഗറിയിലുള്ള ടെർമേറ്റുകൾ ഉണ്ടാകും. ഇതിൽ ജോലിക്കാരായിട്ടുള്ള ടെർമേറ്റാണ് കോളനിയിലുള്ള ജോലികൾ കൂടുതലും ചെയ്യുന്നത്. സോൾജിയറായിട്ടുള്ള ചിതലുകൾ ശത്രുക്കളിൽ നിന്ന് കോളനിക്കുള്ള സുരക്ഷ കൊടുക്കും. അതുപോലെ ആഹാരം എവിടെയുണ്ടെന്ന് ആദ്യം പോയി കണ്ടുപിടിച്ചിട്ട് വരുന്നത് സോൾജിയർ ടെർമേറ്റുകളാണ്. അത് തിരികെ വന്ന് കോളനിയിൽ അറിയിച്ചതിനു ശേഷം ജോലിക്കാരായിട്ടുള്ള ചിതലുകൾ അത് പോയി എടുത്തുകൊണ്ടുവരും. ഇതിൽ രാജ്ഞിയുടെ ജോലി ആദ്യ പാർട്ടിൽ പറഞ്ഞതുപോലെ മുട്ടയിടുന്നത് മാത്രമാണ്. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ ചിതൽപ്പുറ്റിൽ നിന്ന് ഇയലുകൾ പുറത്തേക്ക് വന്ന് അത് മറ്റൊരു സ്ഥലത്തേക്ക് പറന്നുപോയി ചിറക് നഷ്ടപ്പെട്ട് ഇണചേരും. ഇങ്ങനെ ഇണ ചേർന്ന് കഴിയുമ്പോഴാണ് പെൺടെർമേറ്റിന്റെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ 100 മുതൽ 200 മുട്ടകളിടും. പിന്നീട് അത് ഒരു ദിവസം 40,000 മുട്ടകളിടും. അങ്ങനെ 30 മുതൽ 50 വർഷം വരെ ഒരു രാജ്ഞി ചിതൽ ജീവിച്ചിരിക്കും. അതിന്റെ ലൈഫ് ടൈമിൽ ഏകദേശം 90 ലക്ഷം മുട്ടകളിടുമെന്നാണ് കണക്കാക്കുന്നത്. ഇവിടെ രാജാവിന്റെ ജോലി രാജ്ഞിയുമായി ഇണചേരുന്നതും ഉറങ്ങുന്നതും മാത്രമാണ്. കോളനിയിലുള്ള ഒരു രാജാവും രാജ്ഞിയും മാത്രമേ ഇണചേരൂ. ഒരുപക്ഷെ രാജാവ് മരിച്ചാൽ മാത്രമാണ് രാജ്ഞി മറ്റൊരു രാജാവിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരിച്ച് രാജ്ഞി മരിച്ചാലും. ഇതിനായിട്ടുള്ള സെക്കൻഡറി രാജാവും രാജ്ഞിയും എല്ലാം ഒരു കോളനിയിൽ ഉണ്ടാകും. ഒരുപക്ഷെ ക്യൂൻ മരിച്ചാൽ ആ സ്ഥാനം പിടിക്കാൻ ഈ സെക്കൻഡറി രാജ്ഞികൾക്കിടയിൽ ഒരു പോരാട്ടം തന്നെ ഉണ്ടാകും. ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നത് അടുത്ത ക്യൂനാകും. രാജാവിന്റെ കാര്യത്തിലും മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ്. ഈ പോരാട്ടത്തിൽ ചിലത് ചത്തുപോകുകയും ചെയ്യും. അതുപോലെ റാണിച്ചിതൽ ഇടുന്ന മുട്ടകളിൽ ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ രാജാവായിരിക്കണം, ഈ മുട്ട വിരിയുന്നത് വർക്കറായിരിക്കണം എന്നിങ്ങനെയെല്ലാം തീരുമാനിക്കാൻ കഴിയും. റാണിയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്രവം മുട്ടകളിൽ പുരട്ടി കെമിക്കൽ പ്രോസസ് നടത്തിയാണ് രാജ്ഞി ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ കൂട്ടത്തിൽ പവർഫുള്ളായിട്ടുള്ളത് സോൾജിയർ ടെർമേറ്റ് ആണ്. ഇത് ഈ കോളനിയെ അനുസരിച്ച് പോകാൻ നാച്ചുറലായിട്ട് തന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിന്റെ രൂപം കണ്ടോ, തലയും താടിയും കൊമ്പുകളും മറ്റുള്ള ടെർമേറ്റുകളെക്കാൾ വലുതാണ്, ഡിഫറൻ്റ് ആണ്. ഇത് കാരണം അതിന് സാധാരണ ടെർമേറ്റുകളെ പോലെ ആഹാരം കഴിക്കാൻ കഴിയില്ല. പിന്നെ ഇതെങ്ങനെ ജീവിച്ചിരിക്കുമെന്നാണെങ്കിൽ അതിനെ സഹായിക്കുന്നത് വർക്കർ ടെർമേറ്റ് ആണ്. വർക്കർ ടെർമേറ്റുകൾ മരത്തടികൾ പോലെയുള്ള വസ്തുക്കൾ കഴിച്ച് ദഹിപ്പിച്ച് അതിനെ സെല്ലുലോസ് എന്ന് പറയുന്ന വസ്തുവാക്കി മാറ്റും. ഇത് പിന്നീട് ഉമിനീർ വഴി സോൾജിയർ ടെർമേറ്റിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. ഇതുപോലെ മറ്റു ചില ജീവികളും ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ ട്രോഫലാക്സിസ് എന്ന് പറയും. സോൾജിയർ ടെർമേറ്റുകൾക്ക് മാത്രമല്ല, കിങ്ങിനും ക്യൂനിനും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കും ഫീഡ് ചെയ്യുന്നത് വർക്കർ ടെർമേറ്റ് ആണ്. ഇങ്ങനെ കഴിക്കുന്ന ഫുഡിനെ സെല്ലുലോസ് ആക്കി മാറ്റാൻ വേണ്ടി വർക്കർ ടെർമേറ്റുകളുടെ കുടലിൽ ലക്ഷക്കണക്കിന് സൂക്ഷ്മ ജീവികളുണ്ട്. ലോകത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത പല മൈക്രോ ഓർഗാനിസംസും ഈ ടെർമേറ്റുകളുടെ വയറിലുണ്ട്. ടെർമേറ്റുകൾ തടികൾ മാത്രമല്ല കഴിക്കുന്നത്, അതൊരു ഡെട്രിറ്റൈവോസ് ആണ്. അതായത് ഇലകൾ, വേരുകൾ, മറ്റുള്ള ജീവികളുടെ വേസ്റ്റുകൾ, ചില സമയം ഫംഗസുകളെയും കഴിക്കാറുണ്ട്. ചില ഇനം ടെർമേറ്റുകൾ ഫംഗസുകളെ അതിന്റെ കോളനിയിൽ വളർത്തി ആവശ്യമുള്ള സമയത്ത് അതിനെ ഭക്ഷിക്കും. ഒരു കോളനിയിൽ കുറഞ്ഞത് 16,000 മുതൽ 10 ലക്ഷം ടെർമേറ്റുകൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു കോളനിയിൽ ആവശ്യത്തിന് ടെർമേറ്റുകളുടെ എണ്ണം എത്തിയാൽ അതിന്റെ വർഗത്തെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി റാണി ഉൽപ്പാദിപ്പിച്ച ആൺ പെൺ ടെർമേറ്റുകൾക്ക് ചിറക് മുളച്ച് ഇയലുകളായി മാറി പുറത്തേക്ക് വന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ഇണ ചേർന്ന് പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിക്കും. പ്രധാനമായി 3 ടൈപ്പിലുള്ള ചിതൽ കോളനിയുണ്ട്. 1, ഇതുപോലെ മണ്ണിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ടൈപ്പിലുള്ള ചിതൽപ്പുറ്റാണ്. 2, തറയിൽ നിന്ന് ഉയരത്തിൽ ചെടിയുടെയും മരങ്ങളുടെയും മുകളിലുള്ള കോളനിയാണ്. 3, ഭൂമിക്കടിയിലേക്കുള്ള ചിതൽപ്പുറ്റാണ്. ഇത് ഭൂമിക്കടിയിൽ കിലോമീറ്ററോളം ദൂരത്തിലേക്ക് ഉണ്ടാകാറുണ്ട്. ടെർമേറ്റ് കോളനികൾക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട്. മെയിനായിട്ട് ഉറുമ്പുകളാണ്.
ഉറുമ്പുകൾ ചിതൽക്കോളനി ആക്രമിച്ച് കുഞ്ഞുങ്ങളെയെല്ലാം ഭക്ഷിക്കും. അതുപോലെ ചിലയിനം കിളികളും പാമ്പുകളും അതിന്റെ കൂടായിട്ട് ചിതൽപ്പുറ്റ് ഉപയോഗിക്കാറുണ്ട്. ചില സമയം രണ്ട് ടെർമേറ്റ് കോളനികൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകും. ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ചിതലുകൾ പല വിധത്തിലുള്ള ടാക്ടിക് ഉപയോഗിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വർക്കർ ടെർമേറ്റിന്റെ ബോഡിയിലുള്ള പല പാർട്ടുകളിൽ പല തരത്തിലുള്ള കെമിക്കലുണ്ട്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഈ കെമിക്കൽസ് ഉപയോഗിച്ച് അത് സ്വയം പൊട്ടിത്തെറിച്ച് ശത്രുക്കളെ പേടിപ്പിച്ച് ഓടിക്കാറുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ചാകുന്ന ടെർമേറ്റുകളെ കൊണ്ടുവന്ന് തങ്ങളുടെ കോളനിയിൽ അടക്കം ചെയ്ത് അതിനെ സ്പെഷ്യലായിട്ടുള്ള കല്ലറകൾ പോലെ നിർമ്മിക്കും. ടെർമേറ്റുകളെ വേട്ടയാടുന്നതിൽ ഒന്നാം സ്ഥാനം ഉറുമ്പുകളാണ്. എസ്പെഷ്യലി ടെർമേറ്റുകളെ അറ്റാക്ക് ചെയ്യാനായി സ്പെഷ്യലായിട്ടുള്ള ഉറുമ്പ് ഇനം തന്നെയുണ്ട്. ചില ഉറുമ്പുകൾ ടെർമേറ്റുകളെ അപ്പോൾ തന്നെ കഴിക്കാറില്ല, അടിമയാക്കി കൂടെ കൂട്ടിക്കൊണ്ടുപോയി അതിനെ വളർത്തി ആവശ്യമുള്ള സമയത്ത് കഴിക്കും. ഉറുമ്പ്, പല്ലുകൾ, തേൾ, ചിലയിനം ചിലന്തികളും ടെർമേറ്റുകളെ ഭക്ഷിക്കാറുണ്ട്. ടെർമേറ്റുകളെ വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരു കഴുതപ്പുലി ഇനം തന്നെ ലോകത്തിലുണ്ട്. ഇത്രയും ജീവികൾ ഇതിനെ കഴിക്കുമ്പോൾ നമ്മൾ ഇതിനെ വിടുമോ? നമ്മുടെ മനുഷ്യരും ഇതിനെ പിടിച്ചു തിന്നും. ഏകദേശം 45 ഇനം ടെർമേറ്റുകളെ മനുഷ്യർ ഭക്ഷിക്കാറുണ്ട്. ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ഇയലുകൾക്ക് വൻ ഡിമാൻഡാണ്. ഇതിനെ പിടിച്ച് വിൽക്കാറുമുണ്ട്. പല ജീവികൾക്കും ഇതുപോലെ ആഹാരമായത് കാരണം ഫുഡ് ചെയിനിൽ മാത്രമല്ല, തടികൾ പോലെയുള്ള പാഴ്വസ്തുക്കൾ ഡീകോമ്പോസിഷൻ ചെയ്യാനും ടെർമേറ്റുകൾ നേച്ചറിന് ഇമ്പോർട്ടന്റ് ആണ്. ടെർമേറ്റുകൾക്ക് കാഴ്ചശക്തിയില്ല. കമ്മ്യൂണിക്കേഷൻ തലയിലുള്ള ആന്റിന ഉപയോഗിച്ചും അതിന്റെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോൺ എന്ന് പറയുന്ന ചില കെമിക്കൽസും ഉപയോഗിച്ചാണ്. മറ്റൊരു രീതിയിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് വൈബ്രേഷൻ ഉപയോഗിച്ചാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോളനി ഏതെങ്കിലും ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ ഇതുപോലെ ഇലയിലോ ചിതൽപ്പുറ്റിന്റെ സൈഡിലോ അടിച്ച് വൈബ്രേഷൻ ഉണ്ടാക്കി മറ്റുള്ള ചിതലുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ടെർമേറ്റുകളെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ദൈവമായിട്ടും ആരാധിച്ചിട്ടുണ്ട്. അതുപോലെ ടെർമേറ്റുകളെ ഉപയോഗിച്ച് മനുഷ്യന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നും കണ്ടുപിടിക്കാനുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ചിതൽപ്പുറ്റിന്റെ കൺസ്ട്രക്ഷൻ രീതി ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ള സ്റ്റഡീസും നടക്കുന്നുണ്ട്. ചിതൽപ്പുറ്റ് അത്രയ്ക്ക് ടെക്നിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇതുപോലെയുള്ള ചില ചിതൽപ്പുറ്റിന്റെ ഹൈറ്റ് 10 മീറ്റർ ആണ്. അതായത് 6 അടിയുള്ള മനുഷ്യൻ 3 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് തുല്യമാണ്. ചിതൽപ്പുറ്റിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്, ബാക്കിയുള്ള ഭാഗം ഭൂമിക്കടിയിലായിരിക്കും. ഇതുപോലെയുള്ള കോളനിയിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ടെർമേറ്റുകൾ ഉണ്ടാകും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചിലയിനം ഫംഗസുകളെയും കോളനിയുടെ ഉള്ളിൽ വളർത്തുന്നുണ്ട്. ഇതെല്ലാം കൂടി പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ ചിതൽപ്പുറ്റിന്റെ വെളിയിൽ എത്തിച്ചില്ലെങ്കിൽ ഈ ടെർമേറ്റുകളെല്ലാം ചത്തുപോകും. ഇത് സോൾവ് ചെയ്യാൻ ബ്രില്യന്റ് ആയിട്ടാണ് ടെർമേറ്റുകൾ ചിതൽപ്പുറ്റുണ്ടാക്കുന്നത്. ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളിൽ പകൽ സമയം സൂര്യപ്രകാശം പതിക്കുന്നത് കാരണം ചിതൽപ്പുറ്റിന്റെ സൈഡെല്ലാം ചൂടാകും. നോർമലി വായു ചൂടായാൽ അത് മുകളിലേക്ക് ഉയരും. ഇത് കാരണം കോളനിക്കുള്ളിലുള്ള എയർ ഈ സൈഡ് വഴി പുറത്തേക്ക് പോകും. ഈ സമയം ചിതൽപ്പുറ്റിന്റെ ഈ നടുഭാഗത്ത് സൈഡിനേക്കാൾ ചൂട് വളരെ കുറവായിരിക്കും. ഈ മുകളിലേക്ക് ഉയർന്നു പോയ എയറിന്റെ സ്ഥലം ഫില്ല് ചെയ്യാനായി പുതിയ എയർ ഈ നടുഭാഗം വഴി കോളനിക്കുള്ളിലേക്ക് വരും. ഇത് രാത്രി സമയമാകുമ്പോൾ നേരെ തിരിച്ചാണ്. അതായത് ചിതൽപ്പുറ്റിന്റെ സൈഡെല്ലാം വേഗത്തിൽ തണുക്കും, പക്ഷെ നടുഭാഗത്ത് കുറച്ച് ചൂടുണ്ടാകും. ഇത് കാരണം എയർ മുകളിലേക്ക് പോകും, സൈഡ് വഴി തണുത്ത എയർ ഉള്ളിലേക്ക് കയറും. അതുപോലെ ചിതൽപ്പുറ്റിന്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഇതുവഴി കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ എയർ പുറത്തേക്ക് പോകുകയും ശുദ്ധമായിട്ടുള്ള എയർ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും.